അഭിമന്യു സദസ്സിന് നമസ്കാരം. പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് ത്വരിതഗമനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാം ഇന്ന്. ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ മണ്ഡലങ്ങളിലെ അത്ഭുതാവഹങ്ങളായ പുരോഗതികൾക്കിടയിലും ഇന്ന് മനുഷ്യൻ അസ്വസ്ഥനാണ്. കാരണം മറ്റൊന്നുമല്ല, ചൈനയിലെ വുഹാനിൽ തുടങ്ങി ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന COVID-19 എന്ന വലിയ വിപത്തിന് കാരണമായ ഈ കുഞ്ഞു വൈറസ്, വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ലാതെ ഇന്ന് നമ്മുടെയും പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഇത്തരുണത്തിൽ കോവിഡാനന്തര സാമൂഹിക മാറ്റങ്ങളെ കുറിച്ച് നമുക്ക് അല്പമൊന്ന് ചിന്തിക്കാം. ലക്ഷക്കണക്കിന് മനുഷ്യ ജീവനുകൾ നമ്മുടെ മുൻപിൽ പിടഞ്ഞു വീണ് അവസാനിക്കുന്നു. സാമൂഹിക ജീവിതത്തിൽ ഒറ്റപ്പെട്ട ജീവിത രീതി അവലംബിക്കുവാൻ ഏതാണ്ട് എല്ലാവരും തന്നെ നിർബന്ധിതരായി. വൃദ്ധരും രോഗികളും വേണ്ടപ്പെട്ടവരുടെ സാമീപ്യവും സന്ദർശനങ്ങളും സ്വപ്നങ്ങളിൽ ഒതുക്കി. പലരുടെയും ജോലി നഷ്ടപ്പെട്ടു, വരുമാനരഹിതരായി, സാമ്പത്തിക ദുരിതം ഏറ്റുവാങ്ങി. ഇങ്ങനെ നാം നേരിട്ടിടപെടുന്ന സമസ്ത മേഖലകളിലും നഷ്ടങ്ങളുടെ കണക്ക് മാത്രം പറയുന്ന COVID-19 എന്ന മഹാമാരി ലോകത്തെ മുഴുവൻ നിശ്ചലമാക്കിക്കൊണ്ടിരിക്കുമ്പോഴും വിവര സാങ്കേതിക വിദ്യ എന്ന ഓമന പേരിട്ട് നാം വിളിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർച്ചയുടെ പുതിയ പാതകൾ വെട്ടിത്തുറന്നുകൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം ഒരു വിരോധാഭാസമായി നമുക്കൊക്കെ തോന്നിയേക്കാം. ഒരു ക്ലാസ് മുറിയിൽ തോളോട് തോൾ ചേർന്നിരുന്നു കൊണ്ട് പ്രിയപ്പെട്ട അധ്യാപകരുടെ സ്നേഹമസൃണമായ സാമീപ്യത്തിലൂടെ നാം നേടിക്കൊണ്ടിരുന്ന വിദ്യാഭ്യാസം എന്ന പ്രക്രിയ ഇന്ന് നമുക്കൊക്കെ അന്യമായിക്കൊണ്ടിരിക്കുന്നു. പാഠപുസ്തകങ്ങളിലും നോട്ടുബുക്കുകളിലും മാത്രം കണ്ടുകൊണ്ടിരുന്ന പാഠഭാഗങ്ങൾ ഇന്ന് ടെലിവിഷനിലേക്കും കമ്പ്യൂട്ടർ സ്ക്രീനുകളിലേക്കും മൊബൈൽ ഫോണുകളിലേക്കും പറിച്ച് നടപ്പെട്ടിരിക്കുന്നു. ഒരു രണ്ടാം വീട് എന്ന സങ്കല്പത്തിനപ്പുറം വിദ്യാലയങ്ങൾ നമ്മുടെ ഭാവി ജീവിതത്തിന്, നമ്മുടെ സ്വഭാവ രൂപവൽക്കരണത്തിന് എണ്ണമറ്റ സംഭാവനകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊക്കെ പഴം കഥകളാക്കി മാറ്റിക്കൊണ്ട് കോവിഡ് എന്ന ആഗോള വിപത്ത് നമ്മുടെ വിദ്യാർത്ഥി ജീവിതത്തെ ആകെ മാറ്റിമറിച്ചിരിക്കുന്നു. എങ്കിലും ഈ കോവിഡ് കാലം കുട്ടികളുടെ പഠനത്തിൽ മാതാപിതാക്കളുടെ ശ്രദ്ധയും ഉത്തരവാദിത്തവും ഒരിക്കൽ കൂടി ഊട്ടി ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ സമ്പത്ത് കൊണ്ടും അധികാരം കൊണ്ടും അഹങ്കാരം കൊണ്ടും ആർഭാടം കൊണ്ടും ഭ്രാന്ത് പിടിച്ച മനുഷ്യന് തിരിച്ചറിവിന്റെ പാഠങ്ങൾ ഈ കോവിഡ് കാലം സമ്മാനിച്ചുവെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതെ, ദൂർത്തിനായി ചിലവിടുന്ന പണവും അലസമായി കളയുന്ന സമയവും ഇനി ഉണ്ടാകരുത് എന്ന തിരിച്ചറിവിലേക്ക് ഞാനും നിങ്ങളും കടന്നു വന്നു. അതുപോലെ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾ ഊഷ്മള സ്നേഹത്തിന്റെ പര്യായമായി മാറി. തങ്ങളുടെ സർഗവാസനകൾ വികസിപ്പിച്ചെടുക്കുവാൻ ഈ കാലഘട്ടം സഹായകമായി. ഹിരോഷിമയിലും നാഗസാക്കിയിലും സംഭവിച്ചത് ഒരു പാഠമാക്കി മാറ്റിക്കൊണ്ട് പ്രതികൂല സാഹചര്യങ്ങൾക്ക് മുൻപിൽ പതറാതെ ഓരോ പ്രതികൂല സാഹചര്യങ്ങളെയും അനുകൂലമാക്കി മാറ്റി ഒരു നല്ല നാളെ പടുത്തുയർത്തുവാൻ ഈ മഹാമാരി നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.